ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വര സ്നേഹം നിറഞ്ഞവരെ, ഏലിയാസ് ലേഹ കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ തിരുവചനത്തിൽ രണ്ട് സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ക്രിസ്തു നമ്മളോട് സംവദിക്കുക. വഴിയരികിലെ അന്ധനായ യാചകൻ്റെയും മരത്തിന് മുകളിൽ കയറിയ സക്കേവുസിൻ്റെയും ജീവിതം എടുത്തു വച്ചുകൊണ്ട് ക്രിസ്തു നമ്മളോട് വിശ്വാസത്തിൻ്റെ പരമോന്നതിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറയുകയാണ്. രണ്ട് ജീവിത അനുഭവങ്ങളും കോർത്തിണക്കുമ്പോൾ എവിടെയൊക്കെയോ ചില സാമ്യതകളും എവിടെയൊക്കെയോ ചില വിരോധാഭാസങ്ങളും നമ്മൾ കാണുന്നുണ്ട്. വഴിയരികിലെ യാചകൻ്റെ കാര്യമെടുത്ത ക്രിസ്തു എന്ന വലിയ സത്യത്തെ തിരിച്ചറിഞ്ഞവനാണ് അവനെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ക്രിസ്തു കടന്നു പോകുമ്പോൾ അവൻ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന വലിയ വിശ്വാസത്തിൻ്റെ രഹസ്യം വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുക. അത് കേൾക്കുന്ന ജനക്കൂട്ടത്തെയോ അവനെ ശകാരിക്കുന്ന ജനങ്ങളെയോ അവൻ മാനിക്കുന്നില്ല. മറിച്ച് താൻ അനുഭവിച്ച ക്രിസ്തുവിനെ, അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ പൂർവാധികം ശക്തിയോടെ വിളിച്ചപേക്ഷിക്കുന്ന ആ അന്ധനായ യാചകൻ നമ്മളോടും ചിലത് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിലും നൊമ്പരങ്ങളിലും മറ്റുള്ളവരെ നോക്കാതെ, ജീവിതത്തിൽ അവരെന്ത് പറയുന്നു എന്ന് നോക്കാതെ, എൻ്റെ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാനുള്ള ധൈര്യം, ഊർജം എന്നിലുണ്ടാകുമ്പോഴാണ് ക്രിസ്തു ദർശനം, ക്രിസ്തുവിനെ വീണ്ടും കാണാനുള്ള കൃപ നമുക്ക് ലഭിക്കുക. ക്രിസ്തു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്? അവൻ പറയുന്നു, എനിക്ക് വീണ്ടും കാണണം. വീണ്ടും തനിക്ക് കാഴ്ചയേക്കാൻ തക്ക വിധം ക്രിസ്തുവിന് അധികാരവും ശക്തിയും ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രഘോഷിക്കുന്നതാണ് അവരുടെ മുന്നിലൂടെയുള്ള ആ വലിയ നിലവിളി. നമ്മുടെ അനന്തര ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ക്രിസ്തു എന്നിലേക്ക് ഇറങ്ങി വന്ന് എന്നെ സൗഖ്യപ്പെടുത്താൻ, എന്നെ ശക്തിപ്പെടുത്താൻ, എന്നെ ഉത്തരോത്തരം രക്ഷയിലേക്ക് നയിക്കാൻ കഴിവുള്ളവനാണെന്നുള്ള ഉറച്ച ബോധ്യം, അതാണ് നമുക്ക് വേണ്ടത്. സക്കേവസിൻ്റെ ജീവിതവും ഇതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്, പരസ്യമായ ഒരു വിശ്വാസ പ്രഖ്യാപനം. ആദ്യത്തേതിൽ അവൻ മറ്റുള്ളവരുടെ മുൻപിൽ നിന്നുകൊണ്ട് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ സക്കേവസ് ആരും കാണാതെ ഒരു മരമുകളിലേക്ക് കയറി ക്രിസ്തുവിനെ ദർശിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് തൻ്റെ ജീവിതത്തെ എടുത്തു വയ്ക്കുകയാണ്. രണ്ട് സംഭവങ്ങളുടെയും അന്ത്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന ഒരു വസ്തുത, അവർ രണ്ടുപേരും പരസ്യമായി ക്രിസ്തുവിനെ, തങ്ങളുടെ ഉള്ളിൽ ദർശിച്ച ക്രിസ്തുവിനെ, തങ്ങളുടെ ഉള്ളിൽ അനുഭവവേദ്യമായ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പങ്കുവച്ചപ്പോഴാണ് അവിടെ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭ്യമായതെന്ന്. ആദ്യത്തേതിൽ വഴിയരികിലെ അന്ധനായ യാചകൻ തൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് മുമ്പിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ദാവീദിൻ്റെ പുത്രനിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രിസ്തു അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം കണ്ടിട്ട് അവന് അനുഗ്രഹത്തിൻ്റെ കാഴ്ച നൽകുകയാണ്. കാഴ്ചയുടെ ലോകത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവൻ വീണ്ടും കാണുകയാണ്. ക്രിസ്തു ദർശനം അവന് സ്വന്തമാവുക. സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് വരിക. സക്കേവൂസ് മരമുകളിലേറി അവിടെ നിന്ന് ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തു അവനെ കണ്ടു, അവനെ താഴെ ഇറക്കി അവനെയും കൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് നടന്നു. ഇവിടെയൊന്നും നമ്മൾ കാണാത്തൊരു വസ്തുതയുണ്ട്. അവൻ്റെ കൂടെയായിരുന്നപ്പോഴോ, അവനെ വിളിച്ചിറക്കിയപ്പോഴോ, അവനെ കൊണ്ട് നടന്നപ്പോഴോ, അവൻ്റെ ഭവനത്തിലെത്തിയപ്പോഴോ ഒന്നും നമ്മൾ കാണുന്നില്ല സക്കേവൂസിന് ഒരു രക്ഷ പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ സക്കേവൂസിന് ഒരു രക്ഷയുടെ അനുഭവം കൊടുക്കുന്നത്. മറിച്ച് ലൂക്കാസ് സുവിശേഷം 19:9 വചനത്തിൽ നമ്മൾ കാണുകയാണ്, അവിടെ സക്കേവൂസ് തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിനായി സമർപ്പിച്ച്, അല്ലെങ്കിൽ അതുവരെ താൻ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് മുൻപിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ക്രിസ്തുവിന് നൽകുന്നു, എൻ്റെ സ്വത്തുക്കൾ, എൻ്റേതായിട്ടുള്ളതെല്ലാം ക്രിസ്തുവിന് ഞാൻ നൽകുന്നു. അവിടെ ക്രിസ്തു പറയുന്ന വാക്യം ഇതാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നോക്കുക, സക്കേവൂസ് അത്ര നേരം അവനോട് കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തു അവനോട് കൂടി ഒരുപാട് നേരം സംവദിച്ചു, സഞ്ചരിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് ക്രിസ്തു തൻ്റേതാണ് എന്ന് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ, ക്രിസ്തു തൻ്റേതാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ ഒരു പ്രഖ്യാപനം മറ്റുള്ളവർക്ക് മുമ്പിൽ നടത്തുമ്പോൾ, അതിനുവേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി തനിക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കുമ്പോൾ, അവിടെ ക്രിസ്തു പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ സോലപ്രവർത്തനം നമ്മൾ ചേർത്ത് വായിക്കണം. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് എടുത്തു വയ്ക്കുക.
എൻ്റെ അനുദിന ജീവിതത്തിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ നൊമ്പരങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ തിരക്ക് പിടിച്ച യാത്രകളിൽ എവിടെയാണ് എൻ്റെ വിശ്വാസം ചെന്നെത്തി നിൽക്കുക? തകർച്ചകളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, നൊമ്പരങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ തള്ളിപ്പറയാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ കാലഘട്ടമാണ്. വിശുദ്ധ ബലികളും മറ്റ് പ്രാർത്ഥനകളുമൊക്കെ ഓൺലൈനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളിൽ നിന്ന് കേൾക്കാനിടയായൊരു കമൻ്റ് ഇതാണ്: ഇനി പള്ളി തുറന്നാലും പള്ളിയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, ഇതൊക്കെ മതിയില്ലേ, ഓൺലൈനിൽ വിശുദ്ധ കുർബാന കാണാം, മറ്റ് പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്നത് എന്തോ ഒരു ആഡംബരമാണെന്ന്, അല്ലെങ്കിൽ എന്തോ ഒരു തുന്നിച്ചേർക്കലാണെന്ന് വിളിച്ചോതുന്ന ഒരു ജനമായിട്ട് നമ്മൾ മാറിയിരുന്നു. ക്രിസ്തു നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് നിനക്ക് അവനെ ചേർത്ത് പിടിക്കാൻ, അവനോട് ചേർന്നിരിക്കാനുള്ള ഒരു ത്വരയുണ്ടാവുക, ഒരു അനുഭവത്തിന് വേണ്ടി ഒരു ദാഹമുണ്ടാവുക. മറിച്ച് ക്രിസ്തു നിനക്കൊരു അലങ്കാരവും ക്രിസ്തു നിനക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യതകളാണെങ്കിലും അതെല്ലാം നീർക്കുമിളകൾ പോലെയാണ്. എൻ്റെ ആഗ്രഹം സഫലമാകുമ്പോൾ, എൻ്റെ രോഗം സൗഖ്യപ്പെടുമ്പോൾ, എൻ്റെ ജീവിതം പച്ചപിടിക്കുമ്പോൾ, തള്ളിപ്പറയുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നന്നായി ഓടിത്തുടങ്ങുമ്പോൾ മാറ്റി നിർത്തുന്ന ഒന്നായിട്ട് ക്രിസ്തു എനിക്ക് മാറും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ, ക്രിസ്തു നിൻ്റെ ജീവൻ്റെ ജീവനാണെങ്കിൽ, ക്രിസ്തു നിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അംശമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിനോട് ചേർന്നിരിക്കാനായിട്ട് എപ്പോഴും നിൻ്റെ ഉള്ളിലൊരു ദാഹമുണ്ടാകും. അതുകൊണ്ടാണല്ലോ അഗസ്തീനോസി പ്രകാരം പറഞ്ഞു വയ്ക്കുക: ദൈവത്തിൽ നിന്ന് വന്ന ഞാൻ ദൈവത്തിൽ എത്തുന്നതുവരെ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. ജീവിതത്തിൻ്റെ മറ്റ് സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുമ്പോഴും മനസ്സിലെവിടെയെങ്കിലും ഒരു അസ്വസ്ഥത, ഒരു മനസമാധാനമില്ലായ്മ ഒക്കെ രൂപപ്പെടുന്നെങ്കിൽ, അനുഭവവേദ്യമാകുന്നെങ്കിൽ, അതിന് കാരണം നിൻ്റെ ഉള്ളിലെ ക്രിസ്തു ദർശനം ഇനിയും നിനക്ക് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. പ്രസംഗികനായ അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു വയ്ക്കും: കാഴ്ചകൾ വർദ്ധിക്കുകയും മനുഷ്യരെല്ലാം വെറും കാഴ്ചക്കാരാകുകയും ചെയ്തെടുത്ത് അവൻ നഷ്ടപ്പെട്ടൊന്നുണ്ട്, ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ചയിലേക്കാണ് ആ അന്ധനായ മനുഷ്യൻ ക്രിസ്തുവിനോട് പറയുക: എനിക്ക് വീണ്ടും കാണണം, ഉൾക്കാഴ്ച വേണമെന്നാണ് പറയുക. അവൻ ക്രിസ്തുവിനെ കണ്ടു, അവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി. സക്കേവൂസ് പറഞ്ഞു: എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ കാണാൻ സാധിച്ചു, എൻ്റെ ക്രിസ്തുവിനെ ഞാൻ ദർശിച്ചു, ഇനി എനിക്ക് മറ്റുള്ളതെല്ലാം വെറും നിൽക്കുമ്പളകളാണ്. അവൻ മറ്റെല്ലാം എല്ലാവർക്കുമായി വീതിച്ചു, അവനും ക്രിസ്തുവിൻ്റെ പിന്നാലെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിൻ്റെ എല്ലാമായിത്തീരുമ്പോൾ, ക്രിസ്തു നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒന്നായി മാറുമ്പോൾ, ക്രിസ്തുവും നീയുമായിട്ടൊരു അഭേദ്യമായി ബന്ധം രൂപപ്പെടുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ തെല്ലും ഭയപ്പെടാതെ ജീവിതത്തിൽ അവന് വേണ്ടി സാക്ഷ്യമേകാനായിട്ട് നമുക്ക് കഴിയുക. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഓർക്കുകയാണ്. ലെബനോനിൽ മതതീവ്രവാദവും മറ്റും പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടത്തിൽ നടന്ന ഒരു കൊച്ചു സംഭവമാണ്. ഏതാനും ചില ബാലന്മാരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നു. കൊല്ലാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ തള്ളിപ്പറയാതിരുന്നുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, പിഞ്ചു ബാലന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് എന്തറിഞ്ഞിട്ട് എങ്കിലും തങ്ങൾ വിശ്വസിച്ച, തങ്ങളുടേതാണെന്ന് ചെറുപ്പം മുതലേ പഠിച്ച് ശീലിച്ച ക്രിസ്തുവിനെ, തങ്ങളുടേതായ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ അവർ കൂട്ടാക്കാതിരുന്നത് കൊണ്ട് പിഞ്ചു ബാല്യത്തിലെ അവരുടെ ജീവിതം നഷ്ടമായി. ക്രിസ്തു അനുഭവമുള്ളവൻ്റെ ജീവിതം എന്നും ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതമാണ്. ക്രിസ്തു അനുഭവമുള്ള ജീവിതം എന്നും കുരിശിലേറ്റപ്പെടുന്ന ജീവിതമാണ്. ക്രിസ്തു അനുഭവമുള്ള ജീവിതം എന്നും ക്രിസ്തുവിൻ്റെ സ്വന്തമായ ജീവിതമാണ്. ആ ജീവിതത്തിൽ അവന് മറ്റുള്ളതെല്ലാം വെറും നിർക്കുമിളകളാണ്. ആ ജീവിതത്തിൽ മറ്റുള്ളതെല്ലാം അവനെ ബാധിക്കുന്ന കാര്യങ്ങളെയല്ല, മറിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, ആ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാൻ തക്കവിധമുള്ള ഊർജ്ജസ്വലമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. നമ്മൾ ബൈബിളിൽ കാണുന്ന മറ്റൊരു സവിശേഷത ഇതാണ്. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്നത്തെ സുവിശേഷത്തിലെ പോലെ പലയിടങ്ങളിലും വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അവരെല്ലാവരും സ്വന്തമാക്കുക. സീറോ ഫിനിഷ്യൻ സ്ത്രീ തൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ അനുഗ്രഹമുണ്ടായി. രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ അവിടെ സൗഖ്യം സംഭവിച്ചു. ജൈറോസ് തൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞപ്പോൾ, ആ ശതാധിപൻ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു, അതവന് അനുഗ്രഹമായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. എവിടെയാണ് എൻ്റെ വിശ്വാസം എത്തി നിൽക്കുക? എവിടെയാണ് എനിക്ക് തമ്പുരാനുള്ള വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുക? എൻ്റെ അനുദിന ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ കാലഘട്ടം.
ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കും. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവനായിട്ട് മാറാൻ, ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ട് മാറാൻ എനിക്ക് കഴിയുന്നുണ്ട്. അവിടെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിന് കൃത്യമായി ഉത്തരം നൽകുന്ന ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് ഞാൻ മാറുക. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ സ്നേഹം ആവോളം ആസ്വദിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് രൂപപ്പെടുന്ന ക്രിസ്തു ദർശനം സ്വന്തമാക്കുവാനും അകക്കണ്ണ് തുറന്ന് അങ്ങയെ കാണുവാനും അങ്ങയിലൂടെ മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവൻ്റെ വേദനകൾ സ്വന്തമാക്കി അവനിലേക്ക് ആഴ്ന്നിറങ്ങുവാനും എൻ്റെ ജീവിതത്തെ അങ്ങ് പ്രാപ്തമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് അനുഗ്രഹത്തിൻ്റെ കാഴ്ച എനിക്ക് നൽകണമേ. കാഴ്ച എഴുതാനുള്ള അഞ്ജനം നിന്നോട് ഞാൻ യാചിക്കുന്നു. എൻ്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. എൻ്റെ കണ്ണുകളിലേക്ക് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ മിഴിവ് നീ ഏകണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.